നമസ്കാരം. ഹിന്ദു ഗ്രഹങ്ങളിലെ പൂജാമുറിയിൽ നാം വിഗ്രഹങ്ങൾ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ ചിലർ പൂജാമുറിയിൽ നിന്നും പുറത്തായി ചില വിഗ്രഹങ്ങൾ വയ്ക്കുന്നു. പ്രധാനമായും ഗണേശ വിഗ്രഹവും നടരാജ വിഗ്രഹവുമാണ് ഇത്തരത്തിൽ വയ്ക്കുന്നതായി കാണപ്പെടുന്നത്. കൂടാതെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹവും പലരും ഇത്തരത്തിൽ വയ്ക്കുന്നു. എന്നാൽ മറ്റു വിഗ്രഹങ്ങളെ പോലെയല്ല ഗണേശ വിഗ്രഹം. ഗണേശ വിഗ്രഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശരിയായ രീതിയിൽ നാം ഗണേശ വിഗ്രഹം വയ്ക്കുമ്പോൾ സർവ ഐശ്വര്യവും സമ്പത്തും വീട്ടിൽ വന്നു ചേരുന്നു. കൂടാതെ വിഘ്നേശ്വരനെ വീട്ടിൽ വച്ചാൽ എല്ലാ വിഘ്നങ്ങൾക്കും കുറവുണ്ടാകുന്നു. എന്നാൽ ഗണേശ വിഗ്രഹം ചില രീതിയിൽ വച്ചാൽ അത് ദോഷകരമാണ്. അതിനാൽ വീടുകളിൽ ഗണേശ വിഗ്രഹം വയ്ക്കുമ്പോൾ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നും എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏതു തരത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കാം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ക്ഷിപ്ര ഗണപതി. പുരാണങ്ങൾ പ്രകാരം 32 തരത്തിലുള്ള ഗണേശ രൂപങ്ങളുണ്ട്. ഇതിൽ വീടുകളിൽ വയ്ക്കുവാൻ ഏറ്റവും നല്ലത് ക്ഷിപ്ര ഗണേശ വിഗ്രഹമാണ്. ഈ രൂപത്തിലുള്ള ഗണേശ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ ഭഗവാൻ എത്രയും വേഗം വിളി കേൾക്കുന്നു. ഈ രൂപത്തിലുള്ള ഭഗവാന് ചുവന്ന നിറവും 4 കൈകളുമുണ്ട്. ഒരു കൈകളിൽ തന്റെ ഒടിഞ്ഞ കുമ്പും മറ്റൊരു കൈയിൽ കൽപ്പക വൃക്ഷവും തുമ്പിക്കൈയിൽ രത്നകുംഭവുമുണ്ട്. ലളിതാസനം. വീടുകളിൽ ഗണേശ വിഗ്രഹം വയ്ക്കുമ്പോഴും അഥവാ ഭഗവാന്റെ ചിത്രം വയ്ക്കുമ്പോഴും ഭഗവാന്റെ ഇരിക്കുന്ന രീതിയിലുള്ള ചിത്രവും വിഗ്രഹവും വയ്ക്കുവാൻ ശ്രമിക്കണം. കാരണം ഇത്തരത്തിൽ ഇരിക്കുന്ന രീതിയെ ലളിതാസനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ രീതിയിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ ഭഗവാന് ശാന്തമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുന്നു. തുമ്പിക്കൈ. ഭഗവാന്റെ തുമ്പിക്കൈ ഇടത്തോട്ടും വലത്തോട്ടുമാകാം. നാം വീട്ടിൽ വയ്ക്കുന്ന വിഗ്രഹത്തിൽ ഇടത്തോട്ട് തുമ്പിക്കൈയുള്ളവയാണ് ഉത്തമം. ഭഗവാന് 2 പത്നിമാരാണുള്ളത്, രതിയും സിദ്ധിയും. ഇതിൽ സിദ്ധിദേവി വലതും രതിദേവി ഇടത്തുമായാണ് ഇരിക്കുന്നത്. സിദ്ധി വിനായകനെ വിജയത്തിനായാണ് വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള വിഗ്രഹം സാധാരണ ക്ഷേത്രങ്ങളിലാണ് വയ്ക്കാറുള്ളത്. കാരണം സിദ്ധി വിനായക വിഗ്രഹത്തിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തേണ്ടതുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള വിഗ്രഹമോ ചിത്രമോ വീട്ടിൽ വയ്ക്കുന്നത് ദോഷമായി തീരുന്നു. എന്നാൽ ഇടത്തോട്ട് തുമ്പിക്കൈയുള്ള ഗണേശ വിഗ്രഹം വീട്ടിൽ വച്ചാൽ സർവ ഐശ്വര്യമാണ് ഫലം. ചെവിയും കുടവയറും. നാം ഗണേശ വിഗ്രഹം വീട്ടിലേക്ക് വാങ്ങുമ്പോൾ വലിയ ചെവിയും കുടവയറുമുള്ള ഗണേശ വിഗ്രഹമോ ചിത്രമോ വാങ്ങേണ്ടതാണ്. കൂടാതെ ഒരു കൈയിൽ അല്ലെങ്കിൽ തുമ്പിക്കൈയിലായി മോദകം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഭഗവാന്റെ വാഹനമായ എലിയും ഉണ്ടാകണം. നിറം. ഗണേശ വിഗ്രഹം വീട്ടിൽ വയ്ക്കുമ്പോൾ നിറം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. വെളുത്ത നിറത്തിലുള്ള ഗണേശ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം വീട്ടിൽ വയ്ക്കുന്നതാണ് ഉത്തമം. ചുവന്ന നിറത്തിലുള്ള ഗണപതി ദേവനെ കാര്യസിദ്ധിക്കായി വയ്ക്കാവുന്നതാണ്. കയറി വരുമ്പോൾ. വീട്ടിലേക്ക് നാം കയറി വരുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം വച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഇത് വീട്ടിലേക്ക് ദുഷ്ടശക്തികൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ തൊട്ടടുത്തായി എതിർദിശയിൽ മറ്റൊരു ഗണപതി വിഗ്രഹം വയ്ക്കുന്നതാണ് ഉചിതം. കാരണം ഗണപതി ഭഗവാന്റെ പിൻഭാഗം ദാരിദ്ര്യം വരുത്തുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനാൽ വീടിനുള്ളിലേക്ക് ദാരിദ്ര്യം വരുത്താതിരിക്കാനാണ് എതിർദിശയിൽ ഗണപതി വിഗ്രഹം വയ്ക്കുന്നത്. ഇതേപോലെ വിഗ്രഹത്തിന്റെ പുറകുവശത്തായി മുറി വരുന്നതും ദാരിദ്ര്യം വരുത്തുന്നു. ഏതു വസ്തുവിൽ നിർമ്മിച്ചവ? വിവിധ ലോഹങ്ങൾ, മരത്തടി, കളിമണ്ണ് തുടങ്ങിയ വസ്തുക്കളിലാണ് പൊതുവെ വിഗ്രഹം നിർമ്മിക്കാറുള്ളത്. നിർമ്മിച്ച വസ്തുവിനനുസരിച്ച് ഗണേശ വിഗ്രഹം വീട്ടിൽ എങ്ങനെ വയ്ക്കണമെന്ന് ശാസ്ത്രം പറയുന്നു. ഇവ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. കളിമണ്ണിൽ. വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ, അതായത് കന്നിമൂലയിൽ ദർശനമായി വേണം ഇത്തരത്തിലുള്ള വിഗ്രഹം വയ്ക്കുവാൻ.
ഇത്തരത്തിലുള്ള വിഗ്രഹം വീട്ടിൽ വച്ചാൽ തടസ്സങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള വിഗ്രഹം പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ദർശനമായി വച്ചാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നു. മരത്തടിയിൽ, മരത്തടി എന്നാൽ ചന്ദനത്തിൽ, വേപ്പ് തടി, മാവിൻ തടി, ആലിൻ തടി എന്നിവയിൽ വിഗ്രഹം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള വിഗ്രഹം വീട്ടിൽ സൂക്ഷിച്ചാൽ ആയുരാരോഗ്യം, വിജയം എന്നിവയാണ് ഫലം. വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ വിഗ്രഹം വയ്ക്കാവുന്നതാണ്. തെക്ക് കിഴക്ക് ദിശയിൽ ഇവ ഒരിക്കലും വയ്ക്കുവാൻ പാടില്ല. പിച്ചളയിൽ, പിച്ചളയിൽ തീർത്ത ഗണേശ വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു. വീടിൻ്റെ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നീ ദിശകളിൽ ദർശനമാക്കി ഈ വിഗ്രഹങ്ങൾ വയ്ക്കണം. എന്നാൽ വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് മൂലകളിൽ ഇവ വയ്ക്കുവാൻ പാടുള്ളതല്ല. ചെമ്പിൽ, സന്താനങ്ങളുടെ ക്ഷേമത്തിനായും ഐശ്വര്യത്തിനുമായാണ് ഈ വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത്. ചെമ്പുകൊണ്ടുള്ള ഗണേശ വിഗ്രഹങ്ങൾ കിഴക്കോ തെക്കോ ദിശയിൽ വയ്ക്കാം. എന്നാൽ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ ഈ വിഗ്രഹം വയ്ക്കുവാൻ പാടുള്ളതല്ല. വെള്ളിയിൽ, പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നവർ വെള്ളിയിലുള്ള ഗണേശ വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത് ഉത്തമമാണ്. വെള്ളിയിൽ തീർത്ത ഗണേശ ചിത്രത്തിനും സമാന ഫലങ്ങളാണ് ഉള്ളത്. പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക് എന്നീ ദിശകളിൽ ദർശനമായി ഈ വിഗ്രഹം വയ്ക്കുന്നതാണ് ഉത്തമം. കൂടാതെ ചിലർ ചാണകത്തിൽ 21 കറുക വച്ച് ഗണപതി വിഗ്രഹം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ചെയ്താൽ സർവ്വ ദുഃഖങ്ങളും ഇല്ലാതെയാകുന്നു. ഇതേപോലെ മഞ്ഞൾ കൊണ്ടും വിഗ്രഹം രൂപപ്പെടുത്താറുണ്ട്. കൂടാതെ സ്ഫടികത്തിലുള്ള ഗണേശ വിഗ്രഹം വീട്ടിൽ വച്ചാൽ വീട്ടിൽ ഭാഗ്യം വന്നു ചേരുന്നു. പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.